അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാനമുള്ള സദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, മങ്കൂസ് മൗലീദിൻ്റെ വ്യാഖ്യാനം, നമ്മുടെ രണ്ട് ഹദീസും അതിലുള്ള പദ്യങ്ങളും പൂർത്തീകരിച്ചു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആദ്യത്തെ ഹദീസിൽ പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പുണ്ടായ അത്ഭുതങ്ങളാണ്. നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടുത്തെ നൂറിനെ സംബന്ധിച്ചും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഹദീസിലൂടെയാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി ഗർഭം ചുമക്കുന്ന സമയത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പായി അതിന് മുന്നോടിയായി നടന്ന സംഗതികളാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഹദീസുകളാണ് പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തും ജനിച്ചതിന് ശേഷം എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, എന്തെല്ലാം മോജിസത്തുകൾ നടന്നിട്ടുണ്ട്, അതൊക്കെ പറയുന്നതാണ് ഈ മൂന്നാമത്തെ ഹദീസിൽ. ആ മൂന്നാമത്തെ ഹദീസിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറുവിയ അന്ന ആമിനത്ത് റളിയല്ലാഹു അൻഹ റഅത് ഹീന വളഅത്ഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറാ അള്ളാഹു ലഹു ഖുസൂറു ബുസ്റാ മിൻ അർളി ശാം. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? അന്ന ആമിനത്ത് റളിയല്ലാഹു അൻഹ, നിശ്ചയം ആമിന ബീവി, ആമിന ബീവി എന്താക്കുകയാണ്, റഅത് ഹീന വളഅത്ഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാ, ആ നൂറാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് പ്രസവിക്കുന്ന സമയത്ത്, അവിടുന്ന് പ്രസവിച്ച സമയത്ത് ആമിന ബീവി കാണുകയാണ്. എന്താണ് കാണുന്നത്? അല്ലാഹു ലഹു ഖുസൂറു ബുസ്റാ മിൻ അർളി ശാം, ശാം നാട്ടിലെ, ശാമിലുള്ള എല്ലാ ബുസ്റ പട്ടണം, ബുസ്റ പറഞ്ഞാൽ ഒരു ബുസ്റ പട്ടണമാണ്, പട്ടണത്തിൻ്റെ പേരാണ്. ആ ശാമിലെ ബുസ്റ പട്ടണം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, ആ തിളങ്ങുകയാണ്, ബുസ്റ കൊട്ടാരങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ടാണ് അവിടെ നിന്ന് കാണുന്നത്. ഹബീബായത്തങ്ങൾ പ്രസവിക്കുന്ന സമയത്ത്, ഹബീബായത്തങ്ങൾ പൂജാതനാകുന്ന സമയത്ത് ബുസ്റ കൊട്ടാരം ആകെ പ്രകാശിക്കുകയാണ്. പിന്നെയോ ഉറവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന ആമിനത, നിശ്ചയം ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്താണ്, കാലത്തലമ്മ വളഅതുഹു മദത്തു ഐനരി അന്ദുറ വലദി ഫലം അറഹ, അങ്ങനെ ഞാൻ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഞാനിങ്ങനെ കുട്ടീനെ നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ കണ്ണ് നീട്ടിങ്ങനെ നോക്കുകയാണ്, അപ്പോൾ എന്താക്കുന്നില്ല, ആ കുട്ടിയെ അവിടെ നിന്ന് കാണുന്നില്ല, കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടോ പിന്നെ പറയുന്നു, ഹുമ്മ വജത്തുഹു ഫിൽ മിഖ്ദ, പിന്നെ ഞാൻ എന്താക്കുകയാണ്, അവിടെ മിഖ്ദയിൽ കാണുകയാണ്, ചെറിയൊരു കൊച്ചുമുറിയാണ് കുട്ടിയിരിക്കുന്ന മിഖ്ദ എന്ന് പറഞ്ഞാൽ, ആ കൊച്ചുമുറിയിൽ വെച്ച് പിന്നെ ഞാൻ കുട്ടീനെ നോക്കുമ്പോൾ ആ കുട്ടീനെ ഞാൻ കണ്ടു. എങ്ങനെ കണ്ടത്? സാധാരണ ഉള്ള കുട്ടിയെ പോലെയല്ല കണ്ടത്. ഞങ്ങൾ നിങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയല്ല ഹബീബായ തങ്ങളെ കാണുന്നത്. വളരെ വ്യത്യാസമായ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കപ്പെട്ടതായ നിലക്കാണ്, വളരെ അത്ഭുതമാക്കപ്പെട്ട നിലക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി പ്രസവിച്ചപ്പോൾ അവിടുന്ന് കാണുന്നത്. എന്താണ് കണ്ടത്? അവിടുന്ന് പറയുന്നു, വഹുവ മഖഹൂലുൻ മദ്ഹൂനുൻ മഖ്തൂനുൻ മൽഫൂഫുൻ ബിതൗബി മിന സൂഫിൽ അബിയദ് അലിയന മിനൽ ഹരീർ, സുറുമയിടപ്പെട്ടതായിട്ട്, കണ്ണിൽ സുറുമയിടപ്പെട്ട അവസ്ഥയിലാണ് അവിടുന്ന് കാണുന്നത്. പിന്നെയോ എണ്ണ പുരട്ടിയ അവസ്ഥയിലാണ് കാണുന്നത്. സാധാരണ കുട്ടിയാണെങ്കിൽ എണ്ണ പുരട്ടിയിട്ടൊന്നും സുറുമയിട്ടിട്ടൊന്നുമല്ല അവിടുന്ന് ജനിക്കാറുള്ളത്, അവിടുന്ന് ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരാറുള്ളത് സാധാരണ നിലയിലാണ്. ഇപ്പോൾ ഹബീബായ തങ്ങളാണെങ്കിൽ വല്ലാത്ത സുന്ദരനായിട്ട് സുറുമ ഇടപ്പെട്ട അവസ്ഥയിലാണ്, എണ്ണ ഇടപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെയോ പറയുന്നത്, മഖ്തൂന് ചേലാകർമ്മം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്, അവിടെ നിന്നില്ല ചേലാകർമ്മമൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഹബീബായ തങ്ങളങ്ങ് വരുന്നത്, ആ അവസ്ഥയിലാണ് വരുന്നത്. മൽഫൂഫും ബിസൗബ് മിന സൂഫിൽ അബിയൽ, വെളുത്ത രോമത്തിനാലുള്ള വസ്ത്രം കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ അവസ്ഥയിലാണ് വന്നത്, വസ്ത്രത്തോടു കൂടെയാണ് വന്നത്.
സാധാരണ കുട്ടികൾ വരുന്ന ആ നഗ്നരായ നിരക്കല്ല വന്നത്. നല്ല വസ്ത്രം, ചുറ്റിപ്പൊതിയപ്പെട്ട നല്ല രോമത്തിൻ്റെ വസ്ത്രം ഇങ്ങനെ ധരിക്കപ്പെട്ട അവസ്ഥയിലാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അല്യന മിനൽ ഹരീർ, പട്ടിനെക്കാളും മിനുസമുള്ള നല്ലൊരു വളരെ സോഫ്റ്റായ ആ രോമത്തിൻ്റെ വസ്ത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ പറയുന്നു, യഫൂഹു തീബു മിൻ ജനാബിഹി, ആ വസ്ത്രത്തിൻ്റെ ഭാഗത്തിലൂടെ അതാ വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുകയാണ്. വളരെ സുഗന്ധത്തോടുകൂടെ ഞങ്ങളൊക്കെ വരുന്ന അവസ്ഥയിൽ മറ്റുള്ള കുട്ടികളാണെങ്കിൽ വളരെ രക്തവും പൂണ്ടി വല്ലാത്ത ഒരു ദുർഗന്ധാവസ്ഥയിലാണ് വരുന്നത്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത സുഗന്ധപൂരിതമായി നല്ല നല്ല ഒരു സുന്ദരനായി, സുറുമയൊക്കെ ഇടപെട്ട അവസ്ഥയിൽ, എണ്ണയിടപ്പെട്ട അവസ്ഥയിൽ, ചേലാകർമ്മം ചെയ്യപ്പെട്ട അവസ്ഥയിൽ, നല്ല വസ്ത്രം കൊണ്ട്, രോമത്തിനാലുള്ള വസ്ത്രം കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ അവസ്ഥയിൽ അതാ അവിടെ നിന്ന് വരികയാണ്. വല്ലാത്ത വാസനയോടുകൂടെ, നല്ല വാസനയോടുകൂടെ അവിടെ നിന്ന് പുറത്ത് വരികയാണ്. പിന്നെ പറയുന്നു, ഫജഅൽതു അൻദുറു ഇലൈഹി, അങ്ങനെ ഞാൻ കുട്ടിയിലേക്ക് ഞാനിങ്ങനെ നോക്കുന്നവരായിരുന്നു. ആമീൻ നബി പറയാ, ഞാൻ കുട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുകയായിരുന്നു. അന്നേരം അവിടെ നിന്ന് അവർ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയാണ്, വൈദാ മുനാദി യുനാദി അഖ്ഫുഹു അന്ന അയ്നാസ്, ജനങ്ങളുടെ കൺമുമ്പിനെ തൊട്ട് കുട്ടിയെ മറച്ചു വെക്കൂ, ജനങ്ങൾക്ക് കാണിക്കണ്ടേ ഇപ്പോൾ, നിങ്ങൾ മറച്ചു വെക്കൂ എന്നവിടുന്ന് ഒരു അശരീര് വിളിച്ചു പറയാം. അവിടെ വിളിച്ചു പറയുന്ന ഒരു ആൾ വിളിച്ചു പറയാണ്, അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അവിടെ നിന്ന് അതാ ഖാലത്ത് ആമീൻ നബി പറയുന്നു, ഫമാക്കാൻ ഗൈബത്തു വഹുദൂറുഹു ഇല്ലാ കലംഹിൽ ബസർ, അപ്പടി പറഞ്ഞതേ ഉള്ളൂ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുട്ടിയുടെ ആ അപ്രത്യക്ഷവും ആ പ്രത്യക്ഷവും ഒരു കണ്ണ് ചിമ്മിക്കുന്ന പോലെയല്ലാതെയല്ല. അതായത് കണ്ണ് ചിമ്മിക്കുന്ന അവസ്ഥയിൽ തന്നെ എല്ലാം നടന്നു കഴിഞ്ഞു, ആ പറഞ്ഞ സംഗതി നടന്നു കഴിഞ്ഞു. അപ്രത്യക്ഷമാവുകയും അങ്ങനെ പ്രത്യക്ഷമാകാനും ഒക്കെ എല്ലാം ഒരു സെക്കൻഡിനുള്ളിൽ കണ്ണ് ചിമ്മി എടുക്കുന്ന ആ അവസ്ഥയിൽ തന്നെ അതുപോലെ തന്നെ അവിടെ നിന്നെല്ലാം സംഗതി കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ വലമ്മാകും മുതഹയ്യിറത്തു മിൻ ദാലിക്, അങ്ങനെ അങ്ങനെ പരിഭ്രാന്തിയായിരിക്കുകയാണ്, വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, പരിഭ്രാന്തിയായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ പരിഭ്രാന്തിയാകുന്ന സമയത്ത് അവിടെ നിന്നാണ് മൂന്നംഗ സംഘം ആളുകൾ വരുന്നത്. മൂന്നാളുകൾ അവിടെ നിന്ന് പറയുന്നു, ഇദാ ബി സലാസത്തി നഫറിൻ ഖദ്ദഖലു അലിയ കഅന്ന വുജൂഹഹും അക്മാർ, നല്ല മുഖങ്ങളൊക്കെ നല്ല കമറുകളെ പോലെ, ചന്ദ്രങ്ങളെ പോലെ തിളങ്ങുന്ന മൂന്നാളുകൾ ഇങ്ങനെ വരികയാണ്, മുന്നിട്ട് വരികയാണ്. എങ്ങനെയുള്ള മൂന്നാളുകളാണ്? ഫീ അഹദിഹിം ഇബ്രീക്കും മിനൽ ഫില്ലഹ്, അവരിലെ ഒരാളെ കയ്യിൽ എന്തുണ്ട്? വെള്ളിയിനാലുള്ള ഒരു കിണ്ടിയുണ്ട്, വെള്ളിയിനാലുള്ള ഒരു കിണ്ടി ഒരാളെ കയ്യിലുണ്ട്. പിന്നെയോ മാലാഹിരി തസ്തുമിന സബർജദിൽ അഹ്ലർ, മറ്റാളെ കയ്യിലാണെങ്കിൽ സബർജദിൻ്റെ, അതായത് സബർജദ് എന്ന് പറഞ്ഞാൽ ഒരു കോമേതകം എന്നാണ് പറയുക. അപ്പം ജബർജദിൽ അഹ്ലർ പച്ച, അപ്പോൾ പച്ച കോമേതകത്താലുള്ള ഒരു എന്താക്കുകയാണ്, ഒരു പഠിക്കം ഒരാളെ കയ്യിലുണ്ട്. അതായത് പഠിക്കം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾ, വയസ്സായ ആളുകളൊക്കെ, വലിയ വലിയ ആൾ, ഉന്നതമായ ആളുകളൊക്കെ ഉള്ളിൽ തന്നെ അവർ കൈ കഴുകാൻ വേണ്ടിയിട്ടും പിന്നെ മറ്റു മുദ്രിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പിത്തള പാത്രം പോലത്തതാണ് അത് പഠിക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലത്തെ ഒരു നല്ല പച്ച കോമേതകത്താലുള്ള നല്ല ഒരു പഠിക്കം പിടിച്ചിട്ടാണ് മറ്റൊരാൾ ഇരിക്കുന്നത്. ഒരാളെ കയ്യിൽ നല്ലൊരു കിണ്ടിയാണുള്ളത്, സ്വർണത്തിനാലുള്ള, അല്ല വെള്ളിയിനാലുള്ള കിണ്ടി, വെള്ളിക്കിണ്ടി, അതാണ് അവിടെ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കയ്യിൽ എന്താണുള്ളത്? ഒഫീദി സാലിസ്, മൂന്നാമൻ്റെ കയ്യിലുണ്ടായിരുന്നു, എന്താണുണ്ടായിരുന്നത്? ഹൈറത്തും ബൈല്ല ഒമത്തുവിയ, ഹരീരത്തും ബൈല്ല, വെളുത്തൊരു പട്ട് കഷ്ണമുണ്ട്, വെളുത്ത പട്ട് കഷ്ണം അയാളെ കയ്യിലുണ്ട്. ഇങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞ അവസ്ഥയിലാണുള്ളത്, ഇങ്ങനെ മൂടിയ അവസ്ഥയിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്തോ ഉണ്ട്, ആ ഉള്ളിലെന്തോ വെച്ച അവസ്ഥയിൽ അങ്ങനെ അതിൻ്റെ മേൽ പൊതിഞ്ഞിരിക്കുകയാണ് ഈ പട്ടിനെ. ഫനശറഹ, അവിടെ നിന്ന് എന്താക്കുകയാണ്, പട്ടിനിങ്ങനെ ആ പൊതിഞ്ഞ വസ്ത്രത്തിനിങ്ങനെ തുറക്കുകയാണ്. അങ്ങനെ തുറക്കുമ്പോൾ ഫൈദാഹുയ ഹാത്തമുൻ, അതൊരു സീലായിരുന്നു, അതൊരു സീലായിരുന്നു. ആ സീലെന്താക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ, ആ പട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ സീലായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് അവിടെ നിന്ന് സംഭവിക്കുന്നത്? ആ സീലെന്ന് പറഞ്ഞാൽ വെറും സീലൊന്നുമല്ല, യു ഹയ്യറു അയ്യുനൻ നാദിരീന മിൻ ശിദ്ദത്തിനൂരി, അതിൻ്റെ പ്രകാശത്തിൻ്റെ കാഠിന്യത്തിൽ വല്ലാത്ത പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിൻ്റെ കാഠിന്യത്താൾ നോക്കുന്ന ആളുടെ കണ്ണുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന അവസ്ഥയിൽ വല്ലാത്ത തിളങ്ങുകയാണ്, വല്ലാത്ത പ്രകാശിക്കുകയാണ്, കണ്ണ് അറിയാതെ ചിമ്മിപ്പോകും. അങ്ങനത്തെ നല്ല തിളങ്ങുന്ന നല്ലൊരു സീലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നു, ഹമൽ ബിനി വൻ അവലഹൂലി സ്വാഹിബി തസ്ത്, അങ്ങനെ എൻ്റെ മോനെ എന്താക്കുകയാണ്, മൂന്നാമൻ എടുക്കുകയാണ്, ആ കയ്യിൽ
ആ ഹാത്തമുണ്ടായിരുന്ന ആ സീലുണ്ടായിരുന്ന മൂന്നാമൻ എന്താക്കുകയാണ്, എൻ്റെ മോനെ അവർ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ ചുമത്തുകൊണ്ട് വന അവലഹുൽ സ്വാഹിബി തസ്ത്, അങ്ങനെ മറ്റാൾ രണ്ടാമത്തെ ആൾ പഠിക്കക്കാരൻ തസ്ത് കൊണ്ടുവന്ന ആൾ, പച്ച കോമയത കത്താനുള്ള ഒരു പഠിക്കമുണ്ടായ ആളുണ്ടായെന്ന് പറഞ്ഞല്ലോ, ആ അയാൾക്ക് എന്താക്കുകയാണ്, കൈമാറുകയാണ് കുട്ടീനെ. എന്നിട്ടോ വാന അന്തുറുഹിലി, എന്നിട്ട് അന്നേരം ഞാൻ കുട്ടിയെ നോക്കുന്നവരായിരുന്നു. ആമീൻ നബി പറയാണ് ഞാനിങ്ങനെ കുട്ടീനെ ഇങ്ങനെ നോക്കുന്ന അവസ്ഥയിലാണ്, ഇവരിങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇവരിങ്ങനെ പിടിക്കുന്ന സമയത്തും ആ മൂന്നാമൻ എടുക്കുന്ന സമയത്തും രണ്ടാമത്തെ ആളിലേക്ക് കൊടുക്കുന്ന സമയത്തും ഞാനിങ്ങനെ ആ കുട്ടിയെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴോ ഫഗസലഹു മിൻ ദാരിക്കൽ മാ, അങ്ങനെ ആ പഠിക്കത്തിലുണ്ടായിരുന്ന ആ വെള്ളത്തിൽ അവിടെ എന്താക്കുകയാണ്, ഫഗസലഹു മിൻ ദാരിക്കൽ മാ അല്ലദീ ഫിൽ ഇബ്രീക്, ആ കെണ്ടിയിലുണ്ടായിരുന്ന ആ വെള്ളത്തിൽ എന്താക്കുകയാണ്, ആ കുട്ടിയെ ഏഴ് പ്രാവശ്യം കുളിപ്പിക്കുകയാണ്. അങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം മഖാൽ സ്വായിബിഹി, പിന്നീട് മറ്റു കൂട്ടുകാരുണ്ട്, അയാൾ പറയാണ് ഇഖ്തിം ബൈന കത്തിഫൈഹി, ആ കുട്ടിയുടെ രണ്ട് ചുമരിനിടയിൽ സീൽ വെക്കണം, സീല് ചെയ്യണം എന്ന് പറയാണ്, സീല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എന്താക്കുകയാണ്, ഫഹുവ ഖാതിമുൻ നബിയീൻ, അവിടെ നിന്നാണ് നബി തങ്ങളിലെ അവസാനത്താളാണ്, നബിയിൽ അവസാനത്താളാണ് എന്നറിയിക്കുന്ന ആ ഒരു സീൽ, ഖാതിമുൻ നബിയാണ്. സയ്യിദ് അഹ്ലിസ് സമാവാത്ത് വൽ അർദ് അജ്മഈൻ, ലോ ആകാശർക്കും ഭൂമിക്കാർക്കൊക്കെ നേതാവായ ആളാണ് ഹബീബായ തങ്ങൾ, മുഴുവൻ ആളുകൾക്കും നേതാവായ ഹബീബായ തങ്ങൾ ഖാതിമുൻ നബിയീനാണ് എന്താണ് അവിടെ നിന്ന് പറയുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയാണ്. ആ ഖാതിമുൻ നബുവത്തിൻ്റെ ആ സീൽ അവിടെ നിന്ന് സീൽ വെക്കാൻ അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ വക്കീല ലമ്മ വലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഖാതിമുൻ നബുവത്തിൻ്റെ സീലാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളത്. അതായത് അന്ത്യപ്രവാചകനാണ് ഹബീബായ തങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പിൻഭാഗത്ത് ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ചുമരി, രണ്ട് ചുമരിനിടയിലായിട്ടുള്ള ഒരു സീലാണിത്. ഇതെന്താണ്, പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അതെന്താണ്, ഒരു നല്ല ഒരു പക്ഷിയുടെ മുട്ടയെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഹദീസുകളിലൊക്കെ. ഷമായിൽ സറു ഷമായിൽ ഷമായിൽ മുഹമ്മദ് എടുത്തു നോക്കിയാൽ കാണാം. ഇവിടെ നിന്ന് പറയാണ്, ഇതിലൊരു അധ്യായം തന്നെ ഉണ്ട് ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്ന ബാബു മാജ ഫി ഖാതിമുൻ നുബുവ, ഖാതിമുൻ നുബുവത്തിനെ പറ്റി പറയുന്ന ആ ബാബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നുബുവത്ത്. എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു ഹദീസ് കാണാം. അവിടെ നിന്ന് പറയുന്നു ഹദ്ദസന അബു റജായൻ കുതൈബത്ത് ബിൻ സയ്യിദ് قال حدثنا خاتم بن اسماعيل عن الجعد بن عبد الرحمن قال سمعت الصائب بن يزيد يقول ذهبت بي خالتي الى النبي صلى الله عليه وسلم. അവിടെ നിന്ന് എന്താണ്, സായിബ് ബിൻ യസീദ് എന്നാണ് അവിടെ എന്താണ് അബു റജ കുതൈബത്ത് ബിൻ സഅദ് എന്നാണ് കേൾക്കുകയാണ് പറയുന്നത്. അവിടെ നിന്ന് പറയുന്നു ذهبت بي خالتي, എൻ്റെ ഖാലത്ത്, എൻ്റെ അമ്മ എന്നെ എന്താണ് കൊണ്ടുപോവുകയാണ് എടുത്തേക്ക് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഫഖാലത്ത്, എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു യാ റസൂലുള്ളാഹ് ഇന്ന ബിന ഉഖ്തി വജ്ഉൻ, നിശ്ചയം എൻ്റെ സഹോദരൻ്റെ മകന് രോഗിയാണ് എന്ന് പറയാണ്. പിന്നെ ഫമസഹ റഇസി വദഅരി ബർക്കത്തി, അങ്ങനെ എൻ്റെ തലയെ നിബിത്തങ്ങൾ തടവി, അങ്ങനെ എനിക്ക് ബർക്കത്തിന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. വത്തവല്ലാ നബിത്തങ്ങൾ ഉലൂർത്തു വശ്വരിവിത്തു മിൻ ഹുലൂഹി, നബിത്തങ്ങളെ ഉലൂര് ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിച്ചു. വക്കും തു ഹൽഫു ദഹരി, പിന്നെ നബിത്തങ്ങളെ ബാക്കിലായിട്ട് ഞാൻ നിന്നു. നിന്ന സമയത്ത് ഫനദുർത്തുലൽ ഖാത്തിമ ബൈന കത്തിഫൈ, നബിത്തങ്ങളുടെ രണ്ട് ചുമരിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഖാത്തം, ആ ഖാത്തമിലേക്ക് ഞാൻ നോക്കി. ഫൈദാ ഹുവ മിസ്ലു സിറിൽ ഹജല, ആ അതെന്ത് ആ ഖാത്തമെന്ന് പറഞ്ഞാൽ അതെന്തുപോലെയാണ്, അതൊരു പക്ഷിയുടെ ഒരു പക്ഷിയുടെ മുട്ടയെപ്പോലെയാണ്, തിത്തിരി പക്ഷിയുടെ മാടപ്രാവിൻ്റെ ഒക്കെ മുട്ടയെപ്പോലെയാണെന്നൊക്കെ സദൃശ്യപ്പെടുത്തുന്നുണ്ട് ധാരാളം ഹദീസുകളിൽ. ഇതിനെന്താക്കുന്നുണ്ട് പറയുന്നുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഇതിന് പറയുന്ന ധാരാളം ഹദീസുകളിലുണ്ട്, കുറേ ആളുകൾ എന്താക്കുകയാണ് ഇങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നതായിട്ട്. ചില ആളുകൾ പറയുന്നു അതെന്താണ്, ഒരു ചുവന്ന ഇറച്ചി ഒരു പൊന്തി അവസ്ഥയിൽ ഇങ്ങനെ ചുവന്ന പോലെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പിന്നെ അങ്ങനെ കുറേ ധാരാളം ഹദീസുകളിലുണ്ട്, ഇതിലൊരു ഹദീസ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഹബീബായ തങ്ങൾ ഖാത്തം, ഖാത്തമുൻ നുബുവത്ത്, അതാണ് നബിത്തങ്ങളുടെ നബിത്തങ്ങളുടെ ആ രണ്ട് ചുമരിൻ്റെ ഇടയിൽ അവിടെ നിന്ന് പതിച്ചിട്ടുള്ളത്. അത് ഇവർ മൂന്നാളുകൾ വന്ന് ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെടുന്ന ആ സമയത്ത് ചെയ്തതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം സുർഖാൻ റളിയല്ലാഹു അൻഹു അതിനെ ചിത്രീകരിക്കുകയാണ്, അതിനെ അവിടെ നിന്ന് ചിത്രീകരിച്ച് കാണിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സീനിനെ പറ്റിയിട്ട്, അതിവിടെ കാണാം.
ഇതാണ് സംഗതി. അപ്പോൾ അങ്ങനെ അവർ ചിത്രീകരിച്ച് കാണിക്കുകയാണ് ഈ വിഷയം. അപ്പോൾ അതാണ് ഇതിലുള്ളത് എന്നൊക്കെ ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ വുളു ചെയ്ത് ഇതിനെന്താക്കുകയാണ്, ആദരവോടെ രാവിലെയും വൈകുന്നേരവും യാത്ര സമയങ്ങളിലും മറ്റും ഇങ്ങനെ ഇതിലേക്ക് നോക്കലും ഇതിനെ സൂക്ഷിച്ചു വെക്കലും അങ്ങനെ ബർക്കത്തിനടുക്കലൊക്കെ സുന്നത്താണെന്നൊക്കെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ ഈ ഇതാണെന്ന് ഇമാം സുർഖാനി റഹിമഹുല്ലാ ഇവിടെ നിന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 160 വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ച ഒരു മഹാനാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പുരോഹിതന്മാരിൽ നിന്നൊക്കെ പഠിച്ച് നല്ലോണം പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്താക്കുകയാണ്, ഹബീബായ തങ്ങളെ കാലഘട്ടത്തു നിന്ന് ജീവിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്താക്കുകയാണ് ഇത് ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല അവിടത്തേക്ക് എന്താക്കുകയാണ് ആയുസ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം വരെ ജീവിക്കാനുള്ള ആയുസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിയുകയും നബി തങ്ങളോടൊപ്പം തന്നെ നിൽക്കുകയും നബി തങ്ങളോടൊപ്പം തന്നെ സദാസമയം ചെലവഴിക്കുകയും, അപ്പോൾ ഹബീബായ തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സൽമാൻ എന്താണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഹദീസുകളിലൊക്കെ ഉണ്ട്. അങ്ങനെ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 5-ാം വർഷത്തിലാണ് അവിടെ നിന്ന് വഫാത്താകുന്നത്. 250 വയസ്സാകും. അപ്പോൾ ആ സമയത്താണ് അവിടെ നിന്ന് എന്താക്കുന്നത്, ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി തങ്ങൾ വഫാത്താകുന്നത് മദായിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ നബി തങ്ങളോട് ഇങ്ങനെ സഹവസിക്കുന്ന സമയത്ത് അപ്പോൾ നബി തങ്ങളുടെ ഒരു പിൻഭാഗത്തേക്ക് നബി തങ്ങൾ ബാക്കിലൂടെ ഇങ്ങനെ സൽമാൻ ഫാരിസി തങ്ങളിങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിലായി എന്താണ് വിഷയമെന്ന്. അപ്പോൾ നബി തങ്ങൾ എന്താക്കുകയാണ്, ഖാത്തമുൻ നുബുവത്ത് കാണിക്കുകയാണ് എടുത്ത്. അപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് നബി തങ്ങൾ എന്താക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അങ്ങനെ നബി തങ്ങളുടെ കൂടെ ഇങ്ങനെ കഴിയുകയാണ്. ഖാത്തമുൻ നുബുവത്ത് കാണിച്ചപ്പോൾ അവിടെ വിശ്വസിച്ചു. അപ്പോൾ ഇതൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാത്തമുൻ നുബുവത്താണിത്. ഇനി വേറൊന്നുണ്ട് ഖാത്തമുൻ നബി, നബി തങ്ങളുടെ ഖാത്തമു സീല് വേറെ മോതിരം, അത് മോതിരത്തിൽ പതിഞ്ഞുകൊണ്ട് ഇങ്ങനെ സീൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ്, അതും ഇതിലുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീല്, അല്ലാഹു റസൂലുഹു മുഹമ്മദ്, അല്ലാഹു റസൂൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലാണ് എന്താക്കുന്നത്, ഇതുകൊണ്ട് സീലൊക്കെ വെക്കുന്നത്. അതായത് സീൽ വെച്ച് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സീൽ ഉണ്ടാക്കിയത്, ഈ മോതിരം ഉണ്ടാക്കിയിട്ട് സീലൊക്കെ ഉണ്ടാക്കിയത് ഹിജ്റ 6-ാം വർഷത്തിലാണ്, ദുൽഖഅദ മാസത്തിലാണ് സംഗതി. അപ്പോൾ ഹിജ്റ 7-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം മാസത്തിൽ രാജാക്കന്മാർക്കൊക്കെ, അന്നുണ്ടായിരുന്ന വലിയ വലിയ രാജാക്കന്മാർക്ക് കത്തെഴുതി ഈ സീൽ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ നബി തങ്ങളുടെ സീലാണിത്. അപ്പോൾ മറ്റുള്ള രാജാക്കന്മാർക്കൊക്കെ സീൽ വെച്ച് എന്താക്കുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ കത്തെഴുതി എന്താക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു. ഇതാണ് ഒരു ഹിർക്കൽ രാജാവ്, ഹിർക്കൽ രാജാവിനൊക്കെ കൊടുത്ത ഒരു കത്താണിത്, ഇതിൻ്റെ ഫോട്ടോമാണിത്. അപ്പോൾ ഹിജ്റ 9-ാം വർഷത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഹിർക്കൽ രാജാവിന് സീൽ വെച്ച് കൊടുത്തതാണിത്. ഇവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാത്തമ അവസാനം കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തെഴുതിയതാണ്. അങ്ങനെ ധാരാളം രാജാക്കന്മാർക്ക് നബി തങ്ങൾ കത്തെഴുതിയിട്ടുണ്ട്. അതിലവസാനമായ സീൽ വെച്ചിരുന്നത് ഈ സീലാണ്. അപ്പോൾ അതാണ് അവസാനത്തിൽ ആ താഴെയുള്ളത്, ആ പറഞ്ഞ അല്ലാഹു റസൂലുഹു റസൂല് മുഹമ്മദ് എന്ന് പറയുന്ന ആ സീൽ, ഈ സീലാണ് അതിലുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒരു സീലാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ ധാരാളം കത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല രാജാക്കന്മാർക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഹിജ്റ 7-ാം വർഷം മുതൽക്കാണ് മുഹറം മാസം മുതൽക്കാണ് അവിടുന്ന് സീൽ വെച്ച് കത്തുകളൊക്കെ എഴുതി കൊടുക്കാൻ അവിടുന്ന് നബി തങ്ങൾ തുടങ്ങിയത്. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് വക്കീല, അവിടുന്ന് പറയപ്പെട്ടു ലമ്മ വലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഹമദത്തിൽക്ക് ലൈല തനാറു ഫാരിസ് റാം, അങ്ങനെ അവിടെ നിന്ന് എന്താക്കുകയാണ് ആ രാത്രിയിൽ എന്താക്കുകയാണ് പേർഷ്യക്കാരുടെ ആ തീ, അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു തീ ഉണ്ടായിരുന്നു മജൂസികൾ. അപ്പോൾ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന തീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രി അന്ന് കെട്ടുപോയത്, അത് വല്ലാത്ത ആടിക്കത്തുന്ന തീയാണ്. പിന്നെ പറയുന്ന ശേഷം വലം തക്കുൻ ഹമദത് കബലി ദാലിക ബിൽ ഫിആം, 2000 വർഷം മുമ്പ് ഇതുവരെ
രണ്ടായിരം വർഷം മുമ്പേ അത് കത്തിച്ചിരുന്ന ആളി കത്തിക്കൊണ്ടിരുന്നതാണ്. ഇതുവരെ അടങ്ങാത്ത തീ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ആ ദിവസം തന്നെ അത് കെട്ടണിഞ്ഞു പോയി, ആ തീ കെട്ടുപോയി. വല്ലാത്ത മുഅ്ജിസത്താണ്. പിന്നെ വർത്തജ് ഈവാനു കിസ്റ, കിസ്റയിലെ പട്ടണത്തെ, ആ കിസ്റയിലെ അവിടുത്തെ പട്ടണങ്ങളൊക്കെ അവിടെ നിന്ന് എന്താക്കുകയാണ്. കിസ്റ പറഞ്ഞാൽ പേർഷ്യൻ ചക്രവർത്തിയുടെ ആ കൊട്ടാരം, കിസ്റ കൈസർ എന്ന് പറയുന്ന ആ കൊട്ടാരം അങ്ങ് കുലുങ്ങിപ്പോവുകയാണ്. നബി ബാഗ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മത്തോടു കൂടെ തന്നെ കുലുങ്ങിപ്പോവുകയാണ്. അടുത്ത് പറയുന്ന ഉസക്കത്തത്ത് മിൻഹു അർബഅ സൂറത്തു ഷറാഫത്തൻ, പിന്നെയോ 14 ഗോപുരങ്ങൾ അതിൽ നിന്ന് പൊളിഞ്ഞു വീഴുകയാണ്. 14 ഗോപുരങ്ങൾ, പേർഷ്യയിലുണ്ടായിരുന്ന ആ 14 ഗോപുരങ്ങൾ, 22 ഗോപുരങ്ങളുണ്ട്, അതിൽ 14 എണ്ണവും ജന്മസമയത്ത് പൊളിഞ്ഞുപോയി. വലിയൊരു ഗോപുരമാണ്. അങ്ങനെ ഓരോ ഗോപുരത്തിനും നീളത്ര 15 മുഴമ, അത്രയും നീളമുള്ള വല്ലാത്ത വലിയ ഒരു ഗോപുരമായിരുന്നു അത്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടെ എല്ലാം പൊളിഞ്ഞടഞ്ഞ് തകർന്നുപോയി. അത്രയും വലിയ മുഅ്ജിസത്ത് ഹബീബായ തങ്ങളുടെ ജന്മസമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗോപുരം പൊളിഞ്ഞ ആ സ്ഥലത്താണ് മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനൊക്കെ 40 പ്രാവശ്യം ജനാബത്തുണ്ടായി എന്നൊക്കെ പറയുന്നു. പിന്നെ പറയും വഖാലത്തു ബുഹൈറത്തു സാവ, അങ്ങനെ എന്താക്കുകയാണ്, സാവ തടാകം വറ്റിപ്പോവുകയാണ്. സാവയിലെ തടാകം, അതായത് അവിടെ വലിയ വെളുപ്പത്തിലും ഒരു സാവ തടാകമുണ്ട്, അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള കുറേ ചർച്ചുകളും മണ്ഡപങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും തകർന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ സാവ തടാകം തകർന്നു പോയ സമയത്ത് തന്നെ ഇതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. വലിയൊരു തടാകമാണ്, ആ തടാകം തകർന്നു പോയി. പിന്നെ പറയുന്നു വാസ്ബാ തസുനാമു ദുനിയ കുല്ലുഹാ മങ്കൂസ. ഇൻഷാ അല്ലാ അടുത്തത് ഞാൻ അതിന് ശേഷമുള്ള വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ ദുആ വസിയത്തോടെ വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.